ഡോക്ടർ പ്രമോദ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഉള്ളത് ഡോക്ടർ മോഹൻ പി സാംസാറാണ് സാറ് ഡോക്ടർ പ്രമോദ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂറോളജി വിഭാഗം തലവനാണ് കോട്ടയം ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ യൂറോളജി വിഭാഗം തലവനായിരുന്നു സർ ഇന്ന് നമുക്ക് ഒരു നേരത്തെ വന്ന ഒരു സംശയത്തെക്കുറിച്ചാണ് അതായത് നമ്മുടെ ആശുപത്രിയിൽ വിളിച്ച ഒരു പേഷ്യൻ്റ് ഒരു സംശയത്തെക്കുറിച്ചാണ് അദ്ദേഹം കാലങ്ങളായിട്ട് അർഷസ് രോഗി ആയിരുന്നു അദ്ദേഹത്തിനിപ്പോൾ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും നേരിട്ട് ബന്ധമുണ്ടോ ഇത് വളരെ സാധാരണയായിട്ട് ഉള്ളൊരു ചോദ്യമാണ് പല രോഗികളും ഇതുപോലുള്ള അസുഖമായിട്ട് വന്ന് ഒ പിയിൽ വരാറുണ്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അർഷസ് നേരത്തെ ഉള്ള രോഗിക്കാണേൽ മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാം രണ്ടാമത് മൂത്രസംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർക്ക് അർച്ചസം ഉണ്ടാകാം ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം ഏതാണ് ഇതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അർശസ് നേരത്തെ ഉള്ള ചികിത്സയിൽ ഇരിക്കുന്നു അർശസ് ഉള്ള ആൾക്കാർക്കോ അതിൽ ചിലപ്പോൾ അത് അതിൻ്റെ തുടക്കത്തിൽ വളരെ ചെറുതായിട്ടേ കാണത്തുള്ളൂ പക്ഷേ കുറച്ചുകൂടെ അർഷസിൻ്റെ കുറച്ചുകൂടി കൂടി സ്റ്റേജ് വരുമ്പോഴത്തേക്കും അർഷസ് വെളിയിലോട്ട് തള്ളി വരാം അതിനടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അരസ്യസിനകത്ത് ഇൻഫ്ലമേഷനൊക്കെ വരാം ഇൻഫെക്ഷനൊക്കെ വരാം അതായത് പണ്ടത്തെ പഴമക്കാർക്കൊക്കെ പറഞ്ഞാൽ അർശസ് കോപിക്കുക എന്ന് പറയും അങ്ങനെ ഇൻ ഇൻഫ്ലമേഷ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഏരിയ ഈ അർഷസ് ഉള്ള ആ ഭാഗത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പ്രോസ്റ്റേറ്റ് യൂറിത്രയൊക്കെ ഉള്ളത് അപ്പോൾ ഇതിനകത്തുള്ള ഈ നീർക്കെട്ട് അതുക്കെ ഈ പ്രോസ്റ്റേറ്റിലും പ്രോസ്റ്റേറ്റ് യൂറിത്രറിലും ഒക്കെ വരാം അപ്പോൾ ഈ അർഷസ് വന്നിട്ട് ഇതുപോലെ ഇൻഫ്ലെയിംഡ് ആയിട്ട് വെളിയിലോട്ടൊക്കെ തള്ളി നിന്ന് കഴിഞ്ഞാൽ ആ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാനായിട്ട് പ്രയാസം വരും ചിലപ്പോൾ മൂത്രം പോകാതെ വരും മൂത്രം തടസ്സം പോലെ വരാറുണ്ട് അങ്ങനെ മൂത്ര തടസ്സം വന്നു കഴിഞ്ഞാൽ അത് മൂത്രതടസ്സം വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് നമ്മൾ മൂത്രം ട്യൂബിട്ട് എടുത്തെങ്കിലേ പറ്റുള്ളൂ അങ്ങനെ ഒരു സ്റ്റേജ് ആണെങ്കിൽ അതിനുശേഷം അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം അത് അർഷസ് ആയിരിക്കും അർഷസ് ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രോഗിക്കും മൂത്രത്തിൻ്റെ അസുഖം ഉണ്ടാകത്തില്ല തിരിച്ച് മൂത്രത്തിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക് അർശസ് ഉണ്ടാകാം അതായത് മൂത്രത്തിന് ഈ പ്രായമുള്ള ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമ്പം ഈ മൂത്രം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി സ്ട്രെസ്സ് സ്ട്രെയിനൊക്കെ ചെയ്ത് 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 വന്ന് അങ്ങനെ ചിലപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഈ മലം മലദ്വാരമൊക്കെ തള്ളാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഈ മൂത്രം ടസ്സത്തിന് ശരിയായിട്ടുള്ള ചികിത്സ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് ഈ ചില അർച്ചസ് പോലെ വരാം അർച്ചസ് വന്നു കഴിഞ്ഞാൽ മൂത്രതടസ്സമാണ് അതിൻ്റെ കാരണം പക്ഷേ അർച്ചസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പേഷ്യൻസ് നമ്മൾ എടുക്കൽ പറയുന്നത് അത് എന്താന്നുള്ളതിൽ കാരണം കണ്ടുപിടിച്ചിട്ട് ആ റൂട്ട് കോസ് നമ്മൾ ചികിത്സിച്ചെങ്കിൽ മാത്രമേ അതിന് കംപ്ലീറ്റ് ചികിത്സയാകത്തുള്ളൂ അങ്ങനെ പ്രോസ്റ്റേറ്റ് ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും അതിൻ്റെ കൂടെ അർച്ചസ് കാണാറുണ്ട് ചിലർക്ക് ഹെർണിയ കാണാറുണ്ട് ഇതെല്ലാം ഒരു ട്രയാഡ് പോലെ കാണാം അർച്ചസ് ഹെർണിയ മൂത്രതടസ്സം അപ്പോൾ ഇതിൽ ഏതാണ് എൻ്റെ മൂല കാരണമെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ചികിത്സിച്ചാലേ മറ്റതൊക്കെ മാറത്തുള്ളൂ ഡോക്ടർ ഈ അർച്ചസ് അല്ലാതെ ഈ മലബന്ധം മാത്രമുള്ള ആൾ അവർക്ക് ഇത്തരത്തിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ആ മലബന്ധം ഉണ്ടാകുന്നവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ മല മലബന്ധം ഉണ്ടാകുമ്പോൾ ശരിയായിട്ടുള്ള മോഷൻ ദിവസവും പോകണമെന്നില്ല ചിലപ്പോൾ രണ്ടും മൂന്നും നാലും ദിവസം കഴിയുമ്പോഴത്തേക്കേ മോഷൻ പോകത്തുള്ളൂ അങ്ങനെ മലം അങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ എപ്പോഴും മലം കെട്ടിക്കിടക്കണ അതിൽ ബാക്ടീരിയ പെരുകും ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കാണ് ഈ പിന്നെ കിശ്വാസമൊക്കെ വിടുമ്പോൾ ഒത്തിരി സ്മെല്ലൊക്കെ വരുന്നത് അത് ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് മലം ശരിയായിട്ട് പോകാതെ അത് ഈ ബാക്ടീരിയ വന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻഫെക്ഷൻ വരും അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള അവയവങ്ങളിൽ ഇപ്പോൾ ബ്ലാഡറിലോ യൂറിത്രയിലോ ഒക്കെ അതിൻ്റെ ഇൻഫെക്ഷൻ വരാം അങ്ങനെ മലബന്ധമുള്ള ആൾക്കാർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും സ്ത്രീകളിൽ സ്ത്രീകളിൽ ഇത് കൂടാതെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂത്രത്തിൻ്റെ ഓപ്പണിങ്ങും മലദ്വാരും നമ്മൾ വളരെ അടുത്തായിരിക്കുന്നത് അങ്ങനെ അവർക്ക് ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ മലം ശരിയായിട്ട് പോകാതിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ മല ഇങ്ങനെ കട്ടിയായുന്നത് അത് ഈ ടോയ്ലറ്റിലേക്ക് പോയിരുന്നു ഒത്തിരി നേരം സ്ട്രെയിൻ ചെയ്യാറുണ്ട് സ്ട്രെയിൻ ചെയ്തിങ്ങനെ മുക്കി 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 വരുമ്പോഴത്തേക്ക് അവിടുത്തെ നീർക്കെട്ടൊക്കെ ഉണ്ടാകും ആ നീർക്കെട്ട് ഉണ്ടായി തന്നെ അത് മൂത്രത്തിന് ഒരു തടസ്സം പോലെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് മല അങ്ങനെ മലബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ആ മലബന്ധം എന്താണതിൻ്റെ കാരണം എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ചികിത്സിക്കണം മലബന്ധം ഉണ്ടാകാൻ പാടില്ല ദിവസവും സാധാരണയുള്ള പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർക്ക് എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പ്രാവശ്യമെങ്കിലും മലം പോയി ഇരിക്കണം ഈ പൈൽസും മലബന്ധവും ഒക്കെ ഉള്ള ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ വരാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഡോക്ടർ ഇന്ന് വിശദമായി പറഞ്ഞു തന്നത് ഇത്തരത്തിലുള്ള ധാരാളം സംശയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് വരുന്ന എപ്പിസോഡുകളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നടത്തുന്നതാണ് നന്ദി നമസ്കാരം